വാസ്തവത്തിൽ ദേശീയ ബഹുമതികളുടെ കണക്കെടുത്താൽ ഇന്ത്യൻ സിനിമയിൽ മലയാള സിനിമയ്ക്കാകണം ഒന്നാം സ്ഥാനം. 1952 ദേശീയ ബഹുമതികൾ പ്രഖ്യാപിച്ചതു മുതൽ മലയാള സിനിമ 11 പ്രാവശ്യം ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള അവാർഡുകൾ നേടിയിട്ടുണ്ട്. ഏറ്റവും മികച്ച സംവിധായകനുള്ള അവാർഡ് 6 തവണ നേടിയ സത്യജിത് റായിക്കാണ് റെക്കോർഡ്. എന്നാൽ 5 പ്രാവശ്യം ഈ അവാർഡ് നേടിയ അടൂർ ഗോപാലകൃഷ്ണൻ രണ്ടാം സ്ഥാനത്തുണ്ട്. തിരക്കഥയ്ക്ക് ഏറ്റവും കൂടുതൽ അവാർഡുകൾ നേടിയത് ഒരു മലയാളിയാണ്. 4 പ്രാവശ്യം ഈ ബഹുമതി കരസ്ഥമാക്കിയ എം ടി വാസുദേവൻ നായർ. 3 പ്രാവശ്യം മികച്ച നടനുള്ള ദേശീയ അവാർഡുകൾ നേടിയ 3 നടന്മാരെ ഇന്ത്യയിലുള്ളൂ. അതിലുമുണ്ട് മലയാളിക്ക് അഭിമാനകരമായ ഒരു സ്ഥാനം, മമ്മൂട്ടിക്കാണത്. അമിതാഭ് ബച്ചനും കമൽഹാസനുമാണ് 3 തവണ അവാർഡ് നേടിയ മറ്റ് അഭിനേതാക്കൾ. മികച്ച നടിക്കുള്ള ദേശീയ ബഹുമതി 3 പ്രാവശ്യം നേടിയ ഒരേയൊരു നടി മാത്രമേ ഇന്ത്യയിലുള്ളൂ. അത് ശാരദയാണ്. മലയാള സിനിമയിലൂടെയാണ് ശാരദ ഈ ബഹുമതികൾ കരസ്ഥമാക്കിയത്. കഴിഞ്ഞില്ല മലയാളി പെരുമ. ഏറ്റവും മികച്ച ഗായകനും ഗായികയ്ക്കുമുള്ള ദേശീയ ബഹുമതികൾ ഏറ്റവും കൂടുതൽ തവണ കരസ്ഥമാക്കിയത് യേശുദാസും കെ എസ് ചിത്രയുമാണ്. 7 തവണയും 6 തവണയും. ശരിയാവാൻ തോന്നില്ല. കാലം ഒരുപാട് മാറിയില്ലേ? ഈ പൊട്ടനും കുരുട്ടനുള്ള നാടകങ്ങളെയൊക്കെ ആരാ കണ്ടു നിക്ക? ഒരു ഗ്രാമീണ മിത്തിന്റെ ശക്തമായ രാഷ്ട്രീയ സാമൂഹ്യ മാനങ്ങളിലേക്ക് നിശിതമായ പ്രകാശം പായിച്ചതായിരുന്നു പുലിജന്മം എന്ന ചിത്രം. ഇക്കാലയളവിൽ ദേശീയ ബഹുമതി നേടുന്ന മലയാളത്തിന്റെ 3-ാമത്തെ മികച്ച ചിത്രം. നെയ്ത്തുകാരൻ എന്ന കന്നിച്ചിത്രത്തിലൂടെ തന്നെ ശ്രദ്ധിക്കപ്പെട്ട പ്രിയനന്ദനൻ ആയിരുന്നു സംവിധായകൻ. നെയ്ത്തുകാരനിലൂടെ മികച്ച നടനുള്ള ദേശീയ ബഹുമതി നേടിയ മലയാളത്തിന്റെ കരുത്തനായ നടൻ മുരളിക്കായിരുന്നു കളരിയും തെയ്യവും അറിഞ്ഞ കാരി ഗുരുക്കൾ എന്ന നായകവേഷം. പുലിമറഞ്ഞ തോണ്ടച്ചൻ എന്ന ദളിത് നാടോടി കഥാപാത്രത്തെ ഉപജീവിച്ചുകൊണ്ടുള്ള പ്രമേയം ജാതീയമായ അന്ധകാരങ്ങളുടെ കഥ പറഞ്ഞു. ഈ കാലയളവിൽ മികച്ച ചിത്രത്തിനുള്ള അവാർഡ് 2 തവണ നേടിയ ആൾ ഷാജി എൻ കരുണാണ്. 2009 ഷാജിയുടെ കുട്ടിസ്രാങ്കായിരുന്നു അദ്ദേഹത്തിന് ഈ ബഹുമതി വീണ്ടും നേടിക്കൊടുത്ത ചിത്രം. ഇന്ത്യൻ ചലച്ചിത്ര വ്യവസായത്തെ പുതിയ മൂലധനാടിസ്ഥാനത്തിലേക്ക് കൊണ്ടുവരാൻ രംഗപ്രവേശം ചെയ്ത റിലയൻസ് ഗ്രൂപ്പ് മലയാളത്തിൽ നിർമ്മിച്ച ആദ്യ ചിത്രമായിരുന്നു ഇത്. മമ്മൂട്ടി നായകനായ ചിത്രത്തിന്റെ സവിശേഷത 3 വിഭിന്ന കാഴ്ചപ്പാടുകളിലൂടെ അവതരിപ്പിക്കപ്പെടുന്ന പ്രമേയവും കഥാപാത്രങ്ങളുമായിരുന്നു. പാരലൽ സിനിമ എന്നുള്ളത് ഒരു കോൺസെപ്റ്റേ ഉള്ളൂ, അല്ലാതെ അതിനകത്തൊരു വാടക ഉണ്ടെന്ന് നമ്മൾ ആലോചിക്കുന്നതും ശരിയല്ല. നമ്മൾ ഒരു നമ്മുടെ ജീവിതം മൊത്തം ഒരു വ്യത്യസ്തമായിട്ടൊരു കാഴ്ചപ്പാട് നിൽക്കാൻ ശ്രമിച്ചിട്ടുള്ള അതായത് ചിലപ്പം ഒഴിക്കുന്നതിനെ നീന്തുന്ന ആൾക്കാരാണ് ഞങ്ങളെല്ലാം. ഛായാഗ്രഹണം നിർവഹിച്ച അഞ്ജുലി ശുക്ല മികച്ച സിനിമാറ്റോഗ്രാഫിക്കുള്ള ദേശീയ അവാർഡ് നേടി. 3 സ്ത്രീകളുടെ കാഴ്ചപ്പാടുകളിലൂടെ ഇതൾ വിരിയുന്ന പ്രമേയം ഒരു സ്ത്രീ തന്നെ ക്യാമറയിൽ പകർത്തണമെന്നായിരുന്നു അത്രേ സംവിധായകന്റെ പക്ഷം. ഒരു വനിത ക്യാമറയിൽ പകർത്തുന്ന ആദ്യ മലയാള ചിത്രവുമാണിത്. 2011 ഒരു മലയാള സിനിമ അത്ഭുതം സൃഷ്ടിച്ചു. സലീം അഹമ്മദ് തന്റെ കന്നിച്ചിത്രമായ ആദാമിന്റെ മകൻ അബുവിലൂടെ കൈയടക്കിയത് മികച്ച ചിത്രത്തിനുള്ള ദേശീയ അവാർഡ്. യേ നാഷണൽ അവാർഡ്സ് കെ ഇതിഹാസ് മേ പെഹ്ലി ബാർ ഹേ കി കിസി ഡിജിറ്റൽ ഫിലിം കോ ബെസ്റ്റ് ഫീച്ചർ ഫിലിം കാ അവാർഡ് മിലാ ഹേ. ദാറ്റ്സ് എ ന്യൂ ബിഗിനിംഗ്. 4 ദശാബ്ദങ്ങളോളം മുമ്പ് സ്വയംവരത്തിലൂടെ അടൂർ കൈവരിച്ച നേട്ടമായിരുന്നു സലീം അഹമ്മദിന് സ്വന്തം. സ്വച്ഛമാം ജന്മമുന്നിനി നേടി വന്നിരാനാ.
മരത്തെ പോലെ തന്നെ ഈ ചിത്രം വാരിക്കൂട്ടിയതാകെ 4 ദേശീയ അവാർഡുകൾ. മികച്ച ചിത്രത്തിന് പുറമെ ഛായാഗ്രഹണത്തിന് മധു അമ്പാട്ട്, നടന് സലീം കുമാർ, സംഗീത സംവിധാനത്തിന് ഐസക് കൊട്ടുകാപ്പള്ളി. മലയാളി സമൂഹത്തിൽ വറ്റിവരളുന്ന മനുഷ്യത്വം, മതമൈത്രി എന്നിവയും വൃദ്ധജന ദുരിതവും ഹൃദയസ്പൃക്കായി ചിത്രം പകർത്തി. ചിത്രത്തിന്റെ മറ്റൊരു സുപ്രധാന നേട്ടം, ഹാസ്യ നടനെന്ന് തള്ളപ്പെട്ടിരുന്ന സലീം കുമാർ മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിയതാണ്. ഒരുപാട് ഹജ്ജ് ചെയ്ത പുണ്യം ഉണ്ടാവും. പല വിദേശ ചലച്ചിത്ര മേളകളിലും ചിത്രം ക്ഷണിക്കപ്പെട്ടു. ഈ രണ്ട് പതിറ്റാണ്ട് കാലത്ത് മലയാള സിനിമയെ സാങ്കേതികമായി വളരെയധികം മുന്നോട്ട് കൊണ്ടുപോയ ചിത്രമാണ് 1996 ഇറങ്ങിയ പ്രിയദർശന്റെ കാലാപാനി. കാലാപാനി ആക്ച്വലി സ്പീക്കിംഗ് ഒരു എക്സ്പെരിമെന്റ് ആണ്. ചിത്രം കിലുക്കം ഇങ്ങനെയുള്ള ഒരു എന്റർടൈനേഴ്സ്, എന്മാൻകുമ്പത്തങ്ങൾ എന്നുള്ള എന്റർടൈനേഴ്സ് എടുത്ത് എനിക്ക് ഇങ്ങനൊരു ചിത്രം ചെയ്താൽ അക്സെപ്റ്റ് ചെയ്യപ്പെടുമോ എന്നുള്ള ഭയം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് മാക്സിമം എൻ്റർടൈൻമെൻറ്റും അതേസമയം ഹിസ്റ്ററിയും ഒരല്പം അസത്യവും ഒരല്പം സത്യവും എല്ലാം കൂടി മിക്സ് ചെയ്തൊരു സിനിമയാണ് ഞാൻ പ്ലാൻ ചെയ്തത്. അന്ന് ഇന്ത്യയിൽ ലഭ്യമായിരുന്ന ഏറ്റവും മികച്ചതും പുതിയതുമായ സാങ്കേതിക വിദ്യകളും വിദഗ്ധരും പങ്കെടുത്ത ചിത്രത്തിന് ഹോളിവുഡിൽ നിന്നുള്ള വിദഗ്ധരുടെ പോലും സഹകരണമുണ്ടായി. 1915 ആൻഡമാൻ ജയിലുകളിൽ അടയ്ക്കപ്പെട്ടിരുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കഥ പറഞ്ഞ ഈ ചിത്രത്തിന്റെ ബജറ്റായിരുന്ന 2.5 കോടി രൂപ അന്നേ വരെയുള്ള മലയാള സിനിമയിൽ ഒരു റെക്കോർഡായിരുന്നു. മലയാളത്തിൽ നിന്ന് ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളിലേക്ക് ഡബ് ചെയ്ത ചിത്രം മലയാള സിനിമയുടെ പരിമിതികൾ മറികടക്കാൻ വേണ്ടി തയ്യാറാക്കിയതായിരുന്നു. ഡോൾബി സ്റ്റീരിയോ ഉപയോഗിക്കുന്ന ആദ്യ മലയാള ചിത്രം. മോഹൻലാലിന് പുറമെ പ്രഭു, തബു, അമരീഷ് പുരി തുടങ്ങിയവരും വിദേശ നടന്മാരും അഭിനയിച്ച ചിത്രത്തിന് സംഗീതം പകർന്നത് ഇളയരാജ. മൂന്ന് ദേശീയ അവാർഡുകൾ നേടി. കലാ സംവിധാനത്തിന് സാബു സിറിൽ, സ്പെഷ്യൽ എഫക്ട്സിന് എസ് ഇ വിങ്കി, ഛായാഗ്രഹണത്തിന് സന്തോഷ് ശിവൻ. എന്റെ ജന്മനാടിന് മോചനം ലഭിക്കണമേ. ആയിരത്തി തൊള്ളായിരത്തി 1970s നവതരംഗത്തിന് ശേഷം മലയാള സിനിമ പല തരംഗങ്ങളിലൂടെയും കടന്നുപോയി. പക്ഷെ ആരോഗ്യകരമായ ഒരു പുതുതരംഗം 21-ാം നൂറ്റാണ്ടിന്റെ 2-ാം ദശകത്തോടെയാണ് ഇവിടെ ദൃശ്യമായത്. ന്യൂ ജനറേഷൻ സിനിമ എന്ന് വിളിക്കപ്പെട്ട ഈ പുതിയ ഘട്ടത്തിൽ മലയാള സിനിമ അടിസ്ഥാനപരമായി മാറാൻ ആരംഭിച്ചു. ആഖ്യാനം, പ്രമേയം, ലിംഗപരമായ ബന്ധങ്ങൾ തുടങ്ങി മലയാള സിനിമയുടെ വ്യാവസായികവും ലാവണ്യപരമായ നിയമങ്ങളെല്ലാം പുതുക്കിപ്പണിയാൻ ഈ പുതിയ മുഖങ്ങൾ ശ്രമിച്ചു തുടങ്ങി. മലയാള സിനിമയുടെ ഈ പുതിയ ഘട്ടം ഹോളിവുഡ് സിനിമയുടെ മോഷണങ്ങളുടെ ഘട്ടമാണെന്നും അരാജകത്വം വിതയ്ക്കുന്നവയാണെന്നും ഒക്കെ ആക്ഷേപങ്ങളുണ്ടായി. പക്ഷേ മലയാള സിനിമയുടെ മൌലികമായ മുഖഛായ മാറ്റാൻ ഈ പുതിയ തലമുറയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ദൃശ്യം. പത്ത് സംവിധായകർ, 10 യാത്രകൾ, 1 സിനിമ, കേരള കഫേ. പല കോടി ജന്മങ്ങൾക്കും 2009 ഇറങ്ങിയ കേരള കഫേ മലയാള സിനിമയിൽ ധീരവും സാഹസികവുമായ ഒരു പരീക്ഷണമായിരുന്നു. സംവിധായകൻ രഞ്ജിത്ത് നിർമ്മിച്ച ചിത്രം 10 സിനിമകളുടെ ഒരു സമാഹാരമായിരുന്നു. ആദ്യമായിരുന്നു ഇങ്ങനൊരു പരീക്ഷണം. പലതും ശ്രദ്ധേയമായ ചിത്രങ്ങളായി. കഥകളി കടലുകൾ കുലശൈല ശൃംഗങ്ങൾ കഥ തന്നെ വഴി നീളയടരുമീളകളും. ലാൽ ജോഷ്, ശ്യാമപ്രസാദ്, ഷാജി കൈലാഷ്, ബി ഉണ്ണികൃഷ്ണൻ, രേവതി, അഞ്ജലി മേനോൻ, എം പത്മകുമാർ, ശങ്കർ രാമകൃഷ്ണൻ, അൻവർ റഷീദ്, ഉദയാനന്ദൻ എന്നിങ്ങനെ പരിചയസമ്പന്നരും കന്നിക്കാരും ഉൾപ്പെട്ട 10 സംവിധായകരായിരുന്നു ഇതിൽ അണിനിരന്നത്.
ഛായാഗ്രഹണം, സംഗീതം, എഡിറ്റിംഗ്, കലാസംവിധാനം എന്നീ രംഗങ്ങളിലൊക്കെയായി 10 വീതം കലാകാരന്മാർ ഈ സമാഹര ചിത്രങ്ങളിൽ പങ്കെടുത്തു. പ്രമുഖ അഭിനേതാക്കളായ മമ്മൂട്ടി, സുരേഷ് ഗോപി, ദിലീപ്, ശ്രീനിവാസൻ, പൃഥ്വിരാജ്, ഫഹദ് ഫാസൽ, ജഗദീഷ് ശ്രീകുമാർ എന്നിവരൊക്കെ ഈ ചിത്രങ്ങളിൽ പങ്കെടുത്തു. മലയാള സിനിമയുടെ പല വെല്ലുവിളികളും നേരിടാൻ സ്വീകരിച്ച ധീരമായ ശ്രമമായിരുന്നു ഇത്. മലയാള സിനിമയെ ന്യൂ ജനറേഷൻ ഘട്ടത്തിലേക്ക് നയിച്ചതും ഈ ചിത്രമാണെന്ന് പറയാം. രണ്ടായിരത്തി 2010 മുതൽ മലയാള സിനിമയെ വ്യാവസായികവും കലാപരവുമായി പുതുക്കിപ്പണിത ഒരു നവതരംഗ വരങ്ങേറി. ന്യൂ ജനറേഷൻ ചിത്രങ്ങൾ എന്ന് വിളിക്കപ്പെട്ട ഇവ ബജറ്റ്, സൂപ്പർ താരവ്യവസ്ഥ, പ്രമേയം, ശില്പം, ആഖ്യാനം, അഭിനയം, സ്ത്രീ വിഷയം, സ്ത്രീ പ്രശ്നം തുടങ്ങിയവയിലൊക്കെ ചില പുതു പരീക്ഷണങ്ങൾ നടത്തി. നിർമ്മാണം, സംവിധാനം, അഭിനയം, സാങ്കേതിക വിദ്യ എന്നിവയിലൊക്കെ ധൈര്യമായി പുതുമുഖങ്ങൾ കടന്നു വന്നു. ചേട്ടാ, തട്ടിൽകുട്ടി ദോശയില്ലേ, അതൊരാറെണ്ണം അയക്കണേ. തട്ടിൽകുട്ടി ദോശ ന്യൂ ജനറേഷൻ സിനിമകളിൽ ശ്രദ്ധേയമായിരുന്നു സോൾട്ട് ആൻഡ് പെപ്പർ. ഭക്ഷണം എന്ന വിഷയത്തെ ആധാരമാക്കി നർമ്മത്തിൽ ചാലിച്ച തികച്ചും പുതുമയാർന്നതും ആഴമുള്ളതുമായ ഒരു പ്രണയ കഥയായിരുന്നു ആഷിക് അബുവിന്റെ ചിത്രം. പ്രേക്ഷക സമൂഹം ഈ പരീക്ഷണങ്ങളെ അംഗീകരിച്ചു. അന്നുവരെ ഇറങ്ങിയ സൂപ്പർ താരങ്ങളുടെ വമ്പൻ ബജറ്റ് പടങ്ങൾ പോലും പൊട്ടിപ്പൊളിഞ്ഞപ്പോൾ ഒരു സൂപ്പർ താരത്തിന്റെ ഫീസിനൊപ്പം മാത്രം ആകെ ബജറ്റുള്ള ന്യൂ ജനറേഷൻ ചിത്രങ്ങൾ വൻ ബോക്സ് ഓഫീസ് ചരിത്രം സൃഷ്ടിച്ചു. ഇക്കൂട്ടത്തിൽ ശ്രദ്ധേയമായ ഒരു സിനിമയായിരുന്നു അന്നയും റസൂ. രാജീവ് രവി സംവിധാനം ചെയ്ത ഈ അസാധാരണ ചിത്രത്തിന്റെ കഥ പ്രമുഖ കഥാകൃത്ത് സന്തോഷ് എച്ചിക്കാനത്തിന്റേതായിരുന്നു. നീ പ്രേമിച്ചോടെ മുത്തേ, ബാക്കിയൊക്കെ നമുക്ക് നോക്കാം. കൊച്ചിയിലെ അതിസാധാരണക്കാരായ ദ്വീപുവാസികളുടെ സാധാരണ ജീവിതത്തിന്റെ കയ്പും കണ്ണീരും പ്രേമവും നർമ്മവുമൊക്കെ തികച്ചും പുതുതായ ഒരാഖ്യാനത്തിന്റെയും വ്യാകരണത്തിന്റെയും ഭാഷയിൽ പറഞ്ഞ അന്നയും റസൂലും മലയാള സിനിമ വന്നെത്തി നിൽക്കുന്ന വർത്തമാന കാലത്തിന്റെ പ്രതീകം. മികച്ച ചിത്രങ്ങൾക്കുള്ള ദേശീയ ബഹുമതികൾ കരസ്ഥമാക്കിയ ചിത്രങ്ങളാണ് ഇതിൽ പ്രധാനമായും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനു പുറമെ കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്നതും വളരെ ശ്രദ്ധേയമായ പരീക്ഷണങ്ങൾ മുന്നോട്ട് വെച്ചതുമായ ഏതാനും ചിത്രങ്ങൾ കൂടി ഇക്കഴിഞ്ഞ 20 വർഷത്തെ 10 ശ്രദ്ധേയമായ സിനിമകൾ തിരഞ്ഞെടുക്കാൻ ഞങ്ങൾ സ്വീകരിച്ച മാനദണ്ഡമാണ്. ഡിജിറ്റൽ സാങ്കേതിക വിദ്യ മലയാള സിനിമയുടെ പരമ്പരാഗതമായ ഭൂമിശാസ്ത്രപരമായ പരിമിതികളെ അതിജീവിക്കാൻ അതിനെ സഹായിച്ചിരിക്കുന്നു. മുമ്പൊക്കെ മലയാളത്തിലെ കലാസിനിമകൾ മാത്രമാണ് മറ്റു നാട്ടുകാർ ശ്രദ്ധിച്ചതെങ്കിൽ ഇന്ന് മുഖ്യധാരാ സിനിമയും അന്യസംസ്ഥാനക്കാർ, അന്യഭാഷക്കാർ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. പുതിയ കാലത്തിന്റെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് മലയാള സിനിമയ്ക്ക് ഇനിയും നല്ല കാലം, ആവേശകരമായ കാലം വരുമെന്ന പ്രതീക്ഷയോടെ.